കുട്ടികളെ, പത്താം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. നമ്മൾ ഇതുവരെ നമ്മളെന്താ പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ ഇന്ന് ഇനി പഠിക്കുന്നത് അതായത് എന്താണ്, നമ്മൾ ഓസിറ്റസ് നമ്പർ പഠിച്ചു, കഴിഞ്ഞ ഓസിറ്റസ് നമ്പർ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമ്മൾ ഇനി പഠിക്കുന്നത് നമുക്കറിയാം. ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ഓസിറ്റസ് നമ്പർ എത്ര പഠിച്ചത്? പ്ലസ് ഒന്ന് പഠിച്ചു. രണ്ടാമത്തെ ഗ്രൂപ്പിനാണെങ്കിൽ പ്ലസ് രണ്ടെന്ന് പഠിച്ചു. പതിമൂന്നാമത്തെ ആണെങ്കിൽ പ്ലസ് മൂന്നെന്ന് പഠിച്ചു. ഇനി പതിനാറാണെങ്കിൽ മൈനസ് രണ്ടെന്ന് പഠിച്ചു. പതിനേഴാണെങ്കിൽ മൈനസ് ഒന്നെന്നൊക്കെ പഠിച്ചു. എന്നാൽ ഈ പതിമൂന്ന് തൊട്ട് ഏത് അരിസംഖ്യ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള മൂല്യങ്ങൾ പഠിക്കാൻ വിചാരിക്കാം. അരിസംഖ്യ മൂന്ന്, അതായത് മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാമത്തെ ഗ്രൂപ്പ് വരെ നോക്കുകയാണെങ്കിൽ ഈ മൂലകൾക്കൊന്നും ഇങ്ങനെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഓസിലേഷൻ നമ്പർ ഇല്ല. കൃത്യമായിട്ട് പഠിക്കണേ. ഗ്രൂപ്പ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഇവയെ വിളിക്കുന്ന പേരെന്താണ്? സംക്രമണ മൂലകങ്ങളെന്ന് പഠിച്ചു, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻസ് എന്ന് പഠിച്ചു. ഈ ട്രാൻസിഷൻ എലമെൻസിന് ഒരിക്കലും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഓസിലേഷൻ നമ്പർ ഇല്ല. ഇനി എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നമുക്ക് നമ്മളെന്ത് പഠിക്കുന്നുള്ളൂ, ഈ ട്രാൻസിഷൻ ഉദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മാംഗനീസിന് ഏതൊക്കെ ഓസിലേഷൻ നമ്പർ പഠിച്ചു? മാംഗനീസിന് പ്ലസ് രണ്ട് പഠിച്ചു, പ്ലസ് നാല് പഠിച്ചു, പ്ലസ് ഏഴ് പഠിച്ചു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം പ്ലസ് രണ്ട് കെ എം എൻ എഫ് ഒ എടുക്കാം. കെ എം എൻ എഫ് ഒ ഇതിൽ മാംഗനീസിന് ഓസിലേഷൻ നമ്പർ എത്ര നമുക്ക് നോക്കാം. ഓക്സിജൻ്റെ മൈനസ് രണ്ട്, ഇപ്പോൾ താഴത്തെ വരും മൈനസ് എട്ട് ഒന്ന്, കൂട്ടുമ്പം പൂജ്യം കെട്ടണം. പൊട്ടാസ്യത്തിൻ്റെ പ്ലസ് ഒന്നാണ്, ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അടിയിൽ എത്ര വരുള്ളൂ? പ്ലസ് ഒന്ന് വന്നു. അപ്പോൾ ഇടയ്ക്ക് എത്ര വന്നാൽ പൂജ്യമാകും? പ്ലസ് ഏഴ് വന്നാലേ പൂജ്യമാകും. ഇപ്പോൾ മാംഗനീസിൻ്റെ ഓസിലേഷൻ നമ്പർ എത്ര? പ്ലസ് ഏഴ്. എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ ഓസിലേഷൻ നമ്പർ സാധാരണഗതിയിൽ എപ്പോഴും മൈനസ് രണ്ടെന്ന് പഠിക്കുമ്പം മാംഗനീസിന് അങ്ങനെയൊന്നും ഇല്ല. പ്ലസ് രണ്ടാകാം, പ്ലസ് നാലാകാം, പ്ലസ് ഏഴ് ഏഴ് വരെയാകാം. എന്ന് വെച്ചാൽ ട്രാൻസിഷൻ എലമെൻസിന് പ്ലസ് ഒന്ന് തൊട്ട് പ്ലസ് ഏഴ് വരെയുള്ള ഏത് ഓസിലേഷൻ നമ്പരും പാകാം, അങ്ങനെ വരാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റാൻ ഇലക്ട്രോമാസം എഴുതുന്ന രീതിയാണ് പഠിക്കേണ്ടത്. നമ്മൾ ഇലക്ട്രോമാസം ചുരുക്കി എഴുതാൻ പഠിച്ചു, നീട്ടി പൂർണ്ണമായിട്ട് എഴുതാൻ പഠിച്ചു. ഇനി പഠിക്കേണ്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാംഗനീസിൻ്റെ ആറ്റസംഖ്യ എന്ന് വെച്ചാൽ എം എൻ ടു പ്ലസിൻ്റെ ഓസിറ്റേസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻ ഇലക്ട്രോമാസം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതും? എം എൻ ടു പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായ? മാംഗനീസിന് രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഈ മാംഗനീസ് എന്ന് പറയുന്നതിൻ്റെ അടിസംഖ്യ, മാംഗനീസിൻ്റെ അടിസംഖ്യ 25 നമുക്ക് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഇതാണ് മാംഗനീസിൻ്റെ സബ്സ്റ്റാൻ ഇലക്ട്രോമാസ്. ഇതിൽ നിന്ന് ഈ 2+ വരെ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. നിങ്ങൾ ഇനി പഠിക്കേണ്ട ബേസ് എന്താ പറയാം? ഈ 1+ ആണ് ഒരു ഇലക്ട്രോണാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഈ 4s എന്ന് ഒരെണ്ണേ പോകും. രണ്ടെണ്ണ പോയെങ്കിലോ? 4s-ലെ രണ്ടെണ്ണം പോയെന്ന് വിചാരിക്കണം. പ്ലസ് രണ്ടാണെങ്കിൽ 4s-ലെ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇനി അതല്ല, പ്ലസ് 3 ആണെങ്കിലോ? 4s-ലെ രണ്ടും 3d-ന്ന് ഒന്നും പോവും. അതെന്ന് വെച്ചാൽ 4s-ലെ ഇലക്ട്രോൺ അതായത് നമുക്ക് നിങ്ങൾക്ക് അറിയാലോ ഈ 2+ 3+ 1+ എന്നൊക്കെ ആണ് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി കൊടുത്ത ഇലക്ട്രോണാണ്. ഇപ്പം ഒരെണ്ണ കൊടുത്തെങ്കിൽ ഈ ഫോക്കസിൽ ഇലക്ട്രോണേ പോകുള്ളൂ. രണ്ടെണ്ണം ആണെങ്കിൽ ഫോക്കസിലെ രണ്ടും പോയി, പിന്നെ അവിടെ ഇല്ല. മൂന്നെണ്ണം ആണെങ്കിലോ? ഫോക്കസിലെ രണ്ടും 3d-ന്ന് ഒന്നും പോവും. ഇനി ഏഴാണെങ്കിലോ? ഇത് മുഴുവനും പോവും. അഞ്ച് രണ്ട് ഏഴെണ്ണം പോവും. ഇപ്പം നമുക്ക് എഴുതി നോക്കാം. അങ്ങനെയാണെങ്കിൽ MN2+ആണെങ്കിൽ ഏതൊക്കെ ഇലക്ട്രോണാണ് പോയത്? ഫോക്കസിൽ രണ്ടെണ്ണം പോയിട്ടുണ്ട്. ഇപ്പം എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 3d5. ഓക്കെ, രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇനി അതല്ല, MN-ൻ്റെ ഓസിലേഷൻ നമ്പർ 4+ ആണെന്ന് വിചാരിക്കാം. MN4+. 4+ ആണെങ്കിൽ ഏതൊക്കെ പോയിട്ടുണ്ട്? ഫോക്കസിൽ രണ്ടും പോയിട്ടുണ്ട്, 3d-ന്ന് രണ്ടും പോയിട്ടുണ്ട്. അപ്പം എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6
ത്രീ ഡി ത്രീയിൽ അവസാനിക്കും. ഉണ്ടോ നാല് ലിറ്ററ നഷ്ടപ്പെട്ടു. ഏതിൽ നിന്ന്? ഇതിൽ നിന്നാണ് നാലെണ്ണം പോയത്. ഇതിൽ നിന്ന് രണ്ടും പോയി, ഇതിൽ നിന്ന് ത്രീ ഡിയിൽ നിന്ന് രണ്ടും പോയി. ഇപ്പോൾ ത്രീ ഡിയിൽ ത്രീ. ഇനി അതല്ല, എം എൻ സെവൻ പ്ലസ് ആണ് ചോദിച്ചെങ്കിലോ? എങ്ങനെ ഇതിൽ നിന്ന് സെവൻ പ്ലസ് പോകണ്ടേ? ഇതിൽ നിന്നല്ല പോകണ്ടേ. ഈ ഈ 25 എം എൻ എന്നാണ് ഏഴെണ്ണം പോകേണ്ടത്. ഏഴെണ്ണം പോകുകയാണെങ്കിൽ ഏതൊക്കെ പോകും? അഞ്ച് രണ്ടും ഏഴ്, ഈ രണ്ടും പോകും. പിന്നെ ഇവിടെ എവിടം വരെ എഴുതിയാൽ മതി? 3p6 വരെ എഴുതിയാൽ മതിയാവും. 1s2, 2s2, 2p6, 3s2, 3p6. അവിടെ അതിൽ അവസാനിച്ചു. ഇപ്പം കാര്യം പറയുക, അയോണുകളുടെ സബ്സ്റ്റൽ ഇലക്ട്രോണസ് എന്ന രീതി എന്നുവെച്ചാൽ 1+ എഴുതുകയാണെങ്കിൽ ഫോക്കസിലെ ഒരെണ്ണം പോകും. 2+ എന്ന് കേട്ടാൽ ഫോക്കസിൽ രണ്ടും പോയിട്ടുണ്ടാവും. 3+ എന്ന് കേട്ടാൽ ഫോക്കസിലെ രണ്ടും 3D എന്ന് ഒന്നും പോയിട്ടുണ്ടാവും. ഈ രീതിയിൽ എഴുതാൻ പഠിക്കും. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം, അതായത് എഴുതുന്ന രീതി ഞാൻ പഠിപ്പിക്കുന്നു. ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ Fe3+ സബ്സ്റ്റൽ ഇലക്ട്രോണസ് എഴുതുക. ചോദ്യം ഇതാണ്, Fe3+ സബ്സ്റ്റൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. സൂചന അല്ലെങ്കിൽ ഹിൻറ്റ്, Fe ആറ്റവ സംഖ്യ സമം 26 കൂടെ തരും എന്ന് വിചാരിക്കാം. Fe3+ ആണ് എഴുതേണ്ടത്, ആറ്റോമിക് നമ്പർ 26. ഇപ്പം ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പം നമുക്ക് നേരെ കിട്ടിയല്ല ഏത് നിന്നൊക്കെയാണ് പോയെന്ന്. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം Fe26 എഴുതി നോക്കുക. Fe26 എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6. നമുക്കറിയാം Fe26 എന്ന് പറഞ്ഞാൽ 3D എത്ര ഉണ്ടാവും? 3D ആകണം ഉണ്ടാവും. ഫോക്കസ് 2, 1s2, 2s2, 2p6, 3s2, 3p6, 3d6, ഫോക്കസ് 2. ഇതിൽ നിന്നാണ് 3 ഇലക്ട്രോൺ പോയത്. ഏതൊക്കെയാണ് പോകുക അന്നേരം? Sൽ രണ്ടും പോകും. Sൽ പോകാതെ D എന്ന് ഒരിക്കലും പോവില്ല. ഒന്നാണെങ്കിൽ Sൽ ഒന്ന്, രണ്ടാണെങ്കിൽ Sൽ രണ്ടും പോകും. ഇനി 3 എണ്ണം പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒന്നുകൂടെ പോയി. അപ്പം എങ്ങനെ എഴുതും അടുത്ത സ്റ്റെപ്പിൽ? Fe3+ ഗീസ് 1s2, 2s2, 2p6, 3s2, 3p6. 3 എണ്ണം കളയണം. അപ്പം എന്ത് വരും? 3d5. ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും Fe3+ എന്ന് എഴുതിയാൽ ഈ സ്റ്റെപ്പ് എഴുതാതെ ഒരിക്കലും ഇത് എഴുതരുത്. കാരണം ഈ സ്റ്റെപ്പ് എഴുതിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെയാണ് 3 എണ്ണം പോകുന്നതെന്ന് കണ്ടുപിടിക്കണം ആദ്യം. എന്നിട്ട് വേണം 2-ാമത്തെ എഴുതാൻ. ഇത് എഴുതാതെ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ അധ്യായത്തിന് ഈ യൂണിറ്റ് നമ്മളെന്താ പഠിച്ചത്? അയോണുകളുടെ ഇലക്ട്രോണസ് എങ്ങനെ എഴുതാൻ പഠിച്ചു. നമുക്ക് ഇനി എന്താ പഠിക്കേണ്ടത്? നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം, A എന്ന മൂലകത്തിൻ്റെ ആറ്റോമിക സംഖ്യ 17, B എന്ന മൂലത്തിൻ്റെ ആറ് സംഖ്യ 12. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നൊരു മോഡലാണ്. A എന്ന ഒരു എലമെൻറ്റ്, അത് ഏതും ആയിക്കോട്ടെ, അതിൻ്റെ ആറ്റവും സംഖ്യ 17, B എന്ന എലമെൻറ്റ്സിൻ്റെ ആറ്റവും സംഖ്യ 12. ഇവ രണ്ടും ചേർന്ന് ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തം രൂപീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്തെന്ന് ചോദിക്കാം. ആറ്റവും സംഖ്യ 17, Bയുടെ ആറ്റവും സംഖ്യ 12. എങ്കിൽ ഇതെങ്ങനെയാണ് കെമിക്കൽ ഫോർമുല ഉണ്ടാക്കുന്നത്? എങ്ങനെയാ? നിങ്ങൾ പഠിക്കേണ്ട രീതി സ്റ്റെപ്പ് നോക്കിക്കോളൂ. A ഇതുപോലെ എഴുതാം. A സെഡ് എന്ന് പറയുന്ന ആറ്റവും സംഖ്യ, ആറ്റവും സംഖ്യ എത്ര? 17. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 17 ആണെങ്കിൽ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞാലും മതി. 2, 8, 7. നമ്മൾ 9 ക്ലാസ് പഠിച്ച രീതി തന്നെ പോകാം. 2, 8, 7. 2, 8, 7 ആണെങ്കിൽ ഏത് ഇത് ഇതിൻ്റെ വാലൻസ് എത്ര? അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ വാലൻസി സമം 1. അങ്ങനെയാണെങ്കിൽ ഈ എലമെൻ്റ് ഏതാണെന്ന് പറയാം. ഈ എലമെൻ്റ് മെറ്റലാണോ നോൺ മെറ്റലാണോ? നിങ്ങൾ പഠിക്കാൻ എളുപ്പമെന്ന് പറയാം. ഈ ആറ്റം സംഖ്യ 20 വരെ എന്ന് വെച്ചാൽ 3 മുതൽ 20 വരെയുള്ള ഏത് എലമെൻ്റ് തന്നാലും അത് മെറ്റലാണോ നോൺ മെറ്റലാണോ കണ്ടുപിടിക്കാൻ എളുപ്പമൊരു പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2, 8, 3 വിചാരിക്കാം. ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ അതായത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 താഴെയാണ് ഇലക്ട്രോണെങ്കിൽ അത് മെറ്റലാണ്.
നാലോ അതിന് മുകളിലോ ആണെങ്കിൽ നോൺ മെറ്റലോ. ഇവിടെ നോക്കിയേ, 2 8 7, 2 8 7 എന്ന് കേട്ടാൽ ഇത് മെറ്റലാണോ നോൺ മെറ്റലാണോ? സ്വാഭാവികമായിട്ടും ഞാനെന്താ പോകുന്നത്, ആറ്റോസിങ് ഈ ഔട്ടോമോട്ടീവ് സെല്ലിൽ 3 വരെ ഇലക്ട്രോ 1, 2, 3 പോകുന്നാൽ അത് മെറ്റലാണ്. 4, 5, 6, 7 എന്ന് കേട്ടാൽ അത് നോൺ മെറ്റലാണ്. അപ്പോൾ ഇതേതാ ഇത് മെറ്റലാണോ നോൺ മെറ്റലാണോ? ഇത് നോൺ മെറ്റലാണ്. ഇങ്ങനെ എഴുതാൻ പഠിച്ചാൽ നമുക്ക് എളുപ്പമാണ്. 2 8 7, ഇത് നോൺ മെറ്റലാണ്. ഈ രണ്ടാമത്തെ മൂലം നോക്കാം, ബി നോക്കാം. ഇത് ഇതിൻ്റെ നേരെ ബി എന്ന് എഴുതാം. ബിയുടെ ആറ്റസംഖ്യ എത്ര തന്ന്? സെൽറ്റ് സമം 12. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8 2. 2 8 2 എന്ന് കണ്ട് വാലൻസ് എത്ര? വാലൻസ് സമം 2. അവസാനത്തിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയേ ഉള്ളൂ. അപ്പോൾ വാലൻസ് 2. ഇത് ഇതിൻ്റെ എലമെൻറ്റ്, ഈ എലമെൻ്റ് ഏതാ? മെറ്റലാണോ നോൺ മെറ്റലാണോ? അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇത് മെറ്റലാണ്. നിങ്ങൾ ഓർത്തിരിക്കുന്ന ബേസ് പോയാൽ, ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും ചേർന്നൊരു കോമ്പൗണ്ട് രൂപീകരിക്കുകയാണെങ്കിൽ സിമ്പിൾ എഴുതുമ്പം മെറ്റലിൻ്റെ സിമ്പിൾ ആദ്യം എഴുതണം, നോൺ മെറ്റലിൻ്റെ സിമ്പിൾ രണ്ടാമത് എഴുതണം. അപ്പം മെറ്റൽ ഏതാ? ഇതിൽ ബി ആണ്, ബി എ എന്ന് എഴുതി. ഇനി ബിയുടെ വാലൻസ് ആളെ കൂടെ എഴുതണം, ബിയുടെ വാലൻസ് എയുടെ കൂടെ എഴുതണം. ബിയുടെ വാലൻസ് എത്ര? ബിയുടെ വാലൻസ് 1. ബിയുടെ വാലൻസ് ഇവിടെ 2. ബിയുടെ വാലൻസ് ആളെ കൂടെ എഴുതി, എയുടെ കൂടെ എഴുതി അല്ലേ? ബിയുടെ വാലൻസ് 2 ആയിരുന്നു, അത് എയുടെ കൂടെ എഴുതി. എയുടെ വാലൻസ് എത്ര? 1 ആണ്, അതിവിടെ എഴുതി. B1 A2, 1 ആണെങ്കിൽ എഴുതണം. അപ്പോൾ ഇതിൻ്റെ പേരെന്ത് വരും? B A2 എന്ന് വരും. കാരണം ബി എന്താ ആദ്യം വന്ന്? ബി മെറ്റലും എ നോൺ മെറ്റലുമാണ്. അപ്പം ബിയുടെ വാലൻസ് ചെയ്താ, ബിയുടെ വാലൻസ് 2, അത് എയുടെ കൂടെ എഴുതി. എയുടെ വാലൻസ് 1 ആകുമ്പോൾ എഴുതണ്ട, അപ്പം B A2. ഇപ്പം ഇങ്ങനെ കെമിക്കൽ ഫോമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ. ഇനി കെമിക്കൽ ഫോമിൽ എഴുതുന്ന മറ്റൊരു രീതി ചോദിക്കാം. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് വരുന്ന ഒരു രീതി പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കെമിക്കൽ ഫോമുള്ള സബ്സ്റ്റാൻസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് തരുന്നു. 1s2 2s2 2p6 3s2 3p6, അല്ലെങ്കിൽ 3p5 ലോ സാൻസ് 3p5 1s2 2s. ഇപ്പോൾ എ എന്ന മൂലമാണെന്ന് വിചാരിക്കാം. 1s2 2s2 2p6 3s2 3p5. ഈ എലമെൻറ്റ് അതായത് മഗ്നീഷ്യമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാമെന്ന് വിചാരിക്കാം. എങ്കിൽ ഇതിൻ്റെ, അല്ലെങ്കിൽ മഗ്നീഷ്യം എന്ന് പറയണമെന്നില്ല, ബി എന്ന കോമ്പൗണ്ടുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്ന് വിചാരിക്കാം. ഈ ബിയുടെ ആറ്റസംഖ്യ 12 നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ എ എന്ന മൂലത്തിൻ്റെ സബ്സ്റ്റാൻസ് തന്നിട്ടുണ്ട്, 3p5 ആണ്. പക്ഷേ ബിയുടെ ആറ്റസംഖ്യ 12 എന്ന് തന്നിട്ടുണ്ട്. ഈ എയും ബിയും ചേർന്നൊരു കോമ്പൗണ്ട് രൂപീകരിക്കാമെന്ന് ചോദിച്ചാൽ ഇതിനെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? ഈ കെമിക്കൽ ഫോമുല എങ്ങനെ എഴുതാം? എ എന്ന് എഴുതി വരട് നോക്കിയേ. 3p5 നിങ്ങൾ ആറ്റസംഖ്യ കൂട്ടിയെടുത്തോ, 2 4 10 12 5 17. ഇപ്പോൾ സെറ്റ് സമം 17. ഇപ്പോൾ ഇലക്ട്രോൺ ഗ്യാസ് എന്ത് വരും? 2 8 7. വാലൻസ് സമം 1. എലമെൻറ്റ് സമം, എലമെൻറ്റ് മെറ്റലോ നോൺ മെറ്റലോ? 7 വന്നാൽ നോൺ മെറ്റലാണ്. 7 വന്നാൽ നോൺ മെറ്റൽ. ഇനി ബി തന്നിട്ടുണ്ട്. ബിയുടെ നമുക്ക് എന്താ തന്നിട്ടുള്ളൂ? ആറ്റസംഖ്യ മാത്രം തന്നിട്ടുണ്ട്. സെറ്റ് സമം 12. ഇപ്പോൾ ഈ ബി എന്ത് വരും? 2 8 2. വാലൻസ് സമം 2. എലമെൻറ്റ് സമം, ഔട്ടോമോട്ടിൽ 2 ആണെങ്കിൽ എലമെൻ്റ് ഏതാ? ഇത് മെറ്റലാ. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ ഫോമുല എങ്ങനെ എഴുതും? ഈ ബി ആദ്യം വരണം, ബി ആദ്യം 1, എ 2 വന്നു. ബിയുടെ വാലൻസ് എത്ര? ബിയുടെ വാലൻസ് 2 ആണ്, അതിവിടെ എഴുതി. എയുടെ വാലൻസ് എത്ര? 1, അതിവിടെ എഴുതി. B A2 B1 A2. അപ്പം 1 വിട്ട് കളയാം, അപ്പം എന്ത് വരും? B A2 എന്ന് കിട്ടും. ഇതിൻ്റെ കെമിക്കൽ ഫോമുല B A2. അത് ഓർത്തിരിക്കേണ്ടത്. ഇനി മെറ്റലാണെങ്കിൽ മെറ്റൽ ആദ്യം വരും, നോൺ മെറ്റൽ 2 വരും. ഈ രീതിയിൽ കെമിക്കൽ ഫോമുല എഴുതാൻ കിട്ടവിടെയിരിക്കുക. അത് ഓർത്തിരിക്കുക, ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും ചേർന്നൊരു കോമ്പൗണ്ട് രൂപീകരിക്കുകയാണെങ്കിൽ മെറ്റലിൻ്റെ പ്രതീകം ആദ്യവും നോൺ മെറ്റലിൻ്റെ പ്രതീകവും 2 വരും. ഇനി കോമ്പൗണ്ട് രൂപീകരിക്കാൻ ഏതൊക്കെ രീതിയിൽ വരാം? 2 രീതിയിൽ വരുള്ളൂ. ഏതൊക്കെ? ഒരു മെറ്റലും നോൺ മെറ്റലും, അല്ലെങ്കിൽ 2 നോൺ മെറ്റലും വരാം. 2 നോൺ മെറ്റലാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2 നോൺ മെറ്റൽ ഓക്സിജനും ഫ്ലൂറിനും തരുന്നു വിചാരിക്കാം. ഓക്സിജനും ഫ്ലൂറിനും തന്നാൽ അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി
കൂടിയത് രണ്ടാമതും കുറഞ്ഞത് ആദ്യവും വരും. അതിൻ്റെ ബേസ് ഇതുള്ളൂ. അതായത് രണ്ട് മൂലകങ്ങളും നോൺ മെറ്റൽ ആണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയത് രണ്ടാമത്. ഇപ്പോൾ ഫ്ലോവിൻ്റെ ഇലക്ട്രോൺ, ഫ്ലോവിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് കൂടുതൽ. ഇപ്പോൾ ഫ്ലോവിന് ആദ്യം വരും, അവസാനം രണ്ടാമത് വരും. ഓക്സിജൻ രണ്ടാം സ്ഥാനത്താണ്. അതുകൊണ്ട് ഓക്സിജൻ ഫ്ലോവിനും വന്നാൽ ഓക്സിജൻ ആദ്യം വരും, ഫ്ലോവിനും. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ എപ്പോഴും ഏതിലേ വരുള്ളൂ, ഓക്സിജൻ എപ്പോഴും രണ്ടാമത്. കാരണം എന്താ, രണ്ടാം സ്ഥാനം ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ സ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഫ്ലോവിനും രണ്ടാം സ്ഥാനത്ത് ഓക്സിജനാണ്. ബാക്കി ഏത് സ്ഥലത്തും ഓക്സിജൻ എപ്പോൾ, ഇവിടെ നിങ്ങളെപ്പോഴും കണ്ടിട്ടുള്ളൂ സി ഒ ടു, എൻ ഒ ടു, എസ് ഒ ടു എന്ന് വെച്ചാൽ ഓക്സിജൻ എപ്പോഴും രണ്ടാമത് വരുള്ളൂ. കാരണം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയത് ഫ്ലൂഗിനാണ്, നാല്. അത് കഴിഞ്ഞാൽ മൂന്നാം പോയിൻ്റ് ആകെ ഓക്സിജൻ ഉണ്ട്. ഈ രീതിയിലാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് ഒരിക്കലും പറ്റിക്ക് ചോദിക്കലില്ല. ഒരു മെറ്റലും നോൺ മെറ്റലും തന്നാൽ കെമിക്കൽ ഫോർമുല എഴുതുന്ന രീതിയാണ് കൂടുതൽ ചോദിക്കൽ. അതുകൊണ്ട് ഓർത്തിരിക്കണം, മെറ്റൽ ആദ്യവും നോൺ മെറ്റൽ രണ്ടാമതും ആയിരിക്കണം.